സുവോളജി സെറ്റ് എക്സാമിന് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചില ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ബയോസ്ട്രിപ്സ് മീഡിയ ചാനലിലേക്ക് സ്വാഗതം. ദി ടേം ടാക്സോണമി വാസ് കോയിൻഡ് ബൈ ഡി കാൻഡോൾ, സിംസൺ, കോൾലിനയസ്, അരിസ്റ്റോട്ടിൽ. ദി വേർഡ് ടാക്സോണമി ഈസ് ഡിറൈവ്ഡ് ഫ്രം ടു ഗ്രീക്ക് വേർഡ്സ്, ടാക്സിസ് ആൻഡ് നോമോസ്. Taxonomy is the branch of study which deals with identification, nomenclature, and classification of organisms. The term taxonomy was first given by A.P. D. Cantor. Father of modern taxonomy ennariyappedunna aalana Collinus. H. Shantappav aanu father of Indian taxonomy ennariyappedunnathu. Adupole അരിസ്റ്റോട്ടിലാണ് ഫാദർ ഓഫ് ബയോളജി എന്നും അതുപോലെ ഫാദർ ഓഫ് സുവോളജി എന്നും അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്, ഡി കാൻഡോ. നെക്സ്റ്റ് വൺ, ഡിറ്റർമിനേഷൻ ഓഫ് ദി ആൻസിസ്ട്രൽ റിലേഷൻഷിപ്പ് ഓഫ് ഓർഗാനിസംസ് ആൻഡ് ദി ഗ്രൂപ്പ്സ് എവല്യൂഷണറി ഹിസ്റ്ററി ത്രൂ ടൈം ഈസ് കോൾഡ് ഫൈലോജനറ്റിക്സ്, സിസ്റ്റമാറ്റിക്സ്, ഫൈലോജനി, ഹൈറാർക്കിക്കൽ സിസ്റ്റം. ആദ്യം നമുക്ക് ഫൈലോജനി എന്താണെന്ന് നോക്കാം. ഫൈലോജനി ഈസ് ദി സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്സ് എമംഗ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസംസ് ആൻഡ് ദെയർ എവല്യൂഷണറി ഡെവലപ്മെൻറ്റ്. അതേസമയം സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഫൈലോജനിയാണ് ഫൈലോജനറ്റിക്സ് എന്നറിയപ്പെടുന്നത്. ഫൈലോജനി പെർട്ടെയിൻസ് ടു ദി എവല്യൂഷണറി ഹിസ്റ്ററി ഓഫ് എ taxonomic group of organisms. Phylogenetics is mainly concerned with the relationship of an organism to other organisms according to the evolutionary similarities and differences. അടുത്തതായി നമുക്ക് സിസ്റ്റമാറ്റിക്സ് എന്താണ് നോക്കാം. സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ദി കൈൻഡ്സ് ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ഓർഗാനിസംസ് ആൻഡ് ഓൾ റിലേഷൻഷിപ്സ് എമംഗ് ദം. ഈ സിസ്റ്റമാറ്റിക്സ് എന്ന ടേം കോയിൻ ചെയ്തത് കോൾലിനേസ് ആണ്. ജൂലിയൻ ഹക്സ്ലിയാണ് ന്യൂ സിസ്റ്റമാറ്റിക്സ് അല്ലെങ്കിൽ നിയോ സിസ്റ്റമാറ്റിക്സ് എന്ന ടേം പ്രപ്പോസ് ചെയ്തത്. ടാക്സോണമിക് ഹൈറാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തത് കോൾലിനേസ് ആണ്. കിങ്ഡം മുതൽ സ്പീഷീസ് വരെ ടാക്സോണമിക് ലെവൽസിനെ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ് ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി, ഫൈലോജനി. നെക്സ്റ്റ് വൺ, ബ്രാഞ്ചിങ് ഡയഗ്രാം ദാറ്റ് ഡെപിക്സ് സ്പീഷീസ് ഡൈവേർജൻസ് ഫ്രം കോമൺ ആൻസിസ്റ്റേഴ്സ് ഈസ് നോൺ ആസ് സീസ്മോഗ്രാം, ക്ലാഡോഗ്രാം, പ്ലസിമോഗ്രാം, ഫൈലോഗ്രാം. ആദ്യം നമുക്ക് ക്ലാഡിസ്റ്റിക്സ് എന്താണ് നോക്കാം. ദി മെത്തേഡ് ഓഫ് ക്ലാസിഫൈയിങ് ഓർഗാനിസംസ് ഇൻ ടു മോണോഫൈലറ്റിക് ഗ്രൂപ്പ് ഓഫ് എ കോമൺ ആൻസിസ്റ്റർ ബേസ്ഡ് ഓൺ ഷെയർഡ് അപ്പമോർഫിക് ക്യാരക്ടേഴ്സ് ഈസ് കോൾഡ് ക്ലാഡിസ്റ്റിക്സ്. ഇത്തരത്തിലുള്ള ഒരു ക്ലാഡിസ്റ്റിക് അനാലിസിസിൻ്റെ ഔട്ട്കമാണ് ക്ലാഡോഗ്രാം എന്ന് പറയുന്നത്. എ ട്രീ ഷേപ്ഡ് ഡയഗ്രാം ദാറ്റ് റെപ്രസെൻറ്റ് ദി ബെസ്റ്റ് ഹൈപ്പോത്തസിസ് ഓഫ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സ്. ഈ ക്ലാഡോഗ്രാമും അതുപോലെ ഫൈലോഗ്രാം അല്ലെങ്കിൽ ഫൈലോജനറ്റിക് ട്രീയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ക്ലാഡോഗ്രാം ഈസ് എ ബ്രാഞ്ചിങ് ഡയഗ്രാം ഷോയിങ് ദി റിലേഷൻഷിപ്സ് എമംഗ് എ ഗ്രൂപ്പ് ഓഫ് ക്ലാഡ്സ്. അതേസമയം ഫൈലോജനറ്റിക് ട്രീ എന്ന് പറയുന്നത് ഈസ് എ ബ്രാഞ്ചിങ് ഡയഗ്രാം ഷോയിങ് ദി ഇൻഫേർഡ് റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ വേരിയസ് ബയോളജിക്കൽ സ്പീഷീസ് based on the similarities and differences in physical and genetic characteristics. ഒരു ഡിഫറൻസ് കൂടെ നോക്കാം. ക്ലാഡോഗ്രാം ഡസ് നോട്ട് റെപ്രസെൻറ്റ് ദി എവല്യൂഷണറി ടൈം ഓർ ജെനറ്റിക് ഡിസ്റ്റൻസ്. അതേസമയം ഫൈലോജനറ്റിക് ട്രീ റെപ്രസെൻറ്റ്സ് ദി എവല്യൂഷണറി ടൈം ആൻഡ് ദി ജെനറ്റിക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്. അതേസമയം ചോയ്സിൽ തന്നിരിക്കുന്ന സീസ്മോഗ്രാം എന്ന് പറയുന്നത് സീസ്മോഗ്രാഫിൻ്റെ ഔട്ട്പുട്ടാണ്.
സീസ്മോഗ്രാഫ് എന്ന ഇൻസ്ട്രുമെൻ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എർത്ത്ക്വേക്ക് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഗ്രൗണ്ട് മോഷൻ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത് ബി ആണ്, ക്ലാഡോഗ്രാം. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ എബൌട്ട് ഡിഫറെൻ്റ് ടാക്സ ഈസ് ഓർ ആർ ഫോൾസ്? ഫസ്റ്റ് വൺ, ഓൾ ആനിമൽസിനെ മോണോഫൈലറ്റിക് ഗ്രൂപ്പ് ഡെവലപ്പ് ഫ്രം എ കോമൺ ആൻസിസ്ട്രൽ ഫോം, ബട്ട് ഓൾ ഡിസെൻഡൻസ് ഓഫ് ദാറ്റ് ഫോം ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി ഗ്രൂപ്പ്. സെക്കൻഡ് വൺ, ഓൾ ഓർഗാനിസംസിനെ പാരാഫൈലറ്റിക് ഗ്രൂപ്പ് ഹാവ് എ കോമൺ ആൻസിസ്റ്റർ, ബട്ട് ദി ഗ്രൂപ്പ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഓൾ ദി ഡിസെൻഡൻസ് ഓഫ് ദി റീസെൻറ്റ് കോമൺ ആൻസിസ്റ്റർ. തേർഡ് വൺ, ടാക്സോണമിക് ഗ്രൂപ്പ്സ് ദാറ്റ് കണ്ടെയ്ൻ ഓർഗാനിസംസ് ദാറ്റ് ആർ ഡിസെൻഡൻസ് ഓഫ് മോർ ദാൻ വൺ ആൻസിസ്റ്റർ ആർ കോൾഡ് പോളിഫൈലറ്റിക്. ഫോർത്ത് വൺ, ഇഫ് ഓൾ ഓർഗാനിസംസ് ഇൻ എ ഗ്രൂപ്പ് ഹാവ് ഡെവലപ്ഡ് ഫ്രം എ കോമൺ ആൻസിസ്ട്രൽ ഫോം ആൻഡ് ഓൾ ഡിസെൻഡൻസ് ഓഫ് ദാറ്റ് ഫോം ആർ ഇൻക്ലൂഡഡ് ഇൻ ദി ഗ്രൂപ്പ്, ദെൻ ദി ഗ്രൂപ്പ് ഈസ് സെഡ് ടു ബി മോണോഫൈലറ്റിക്. ആദ്യം നമുക്ക് മോണോഫൈലറ്റിക് ഗ്രൂപ്പ് എന്താണെന്ന് നോക്കാം. ടാക്സ കംപ്രൈസിങ് ഓൾ ദി ഡിസെൻഡൻസ് ഓഫ് എ കോമൺ ആൻസിസ്റ്റർ. അടുത്തതായി പാരാഫൈലറ്റിക് ഗ്രൂപ്പ് എന്താണെന്ന് നോക്കാം. ടാക്സോൺ ദാറ്റ് ഇൻക്ലൂഡ്സ് ആൻ ആൻസിസ്റ്റർ ബട്ട് നോട്ട് ഓൾ ദി ഡിസെൻഡൻസ് ഓഫ് ദാറ്റ് ആൻസിസ്റ്റർ. ഇപ്പം ഈ ഡയഗ്രത്തിനകത്ത് സി ബി, അതുപോലെ സി ബി ഡി, അതുപോലെ എ സി ബി, ഇതെല്ലാം പാരാഫൈലറ്റിക് ഗ്രൂപ്പ്സിന് എക്സാമ്പിൾസാണ്. പോളിഫൈലറ്റിക് ഗ്രൂപ്പ്, ടാക്സ ദാറ്റ് ഇൻക്ലൂഡ്സ് മെമ്പേഴ്സ് ഫ്രം ടു ഡിഫറെൻ്റ് ലീനിയേജസ്. അടുത്തായി നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ഈ നാല് സ്റ്റേറ്റ്മെൻ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് മാത്രമാണ്, ബാക്കി രണ്ട് മൂന്ന് നാല് സ്റ്റേറ്റ്മെൻറ്റുകൾ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം. എ വൺ ആൻഡ് ടു ഓൺലി, സി ടു ആൻഡ് ത്രീ ഓൺലി, ബി വൺ ത്രീ ആൻഡ് ഫോർ ഓൺലി, ഡി വൺ ഓൺലി. ഒന്ന് മാത്രമാണ് തെറ്റായിട്ടുള്ളത്, അപ്പോൾ ആൻസർ ഡി. നെക്സ്റ്റ് വൺ, മാച്ച് ദി ഫോളോയിങ്. ലിസ്റ്റ് വൺ, കിങ്ഡം പ്രോട്ടിസ്റ്റ, മോട്ടൈൽ കീമോ ഹെട്രോട്രോപ്സ്. കിങ്ഡം പ്ലാന്റെ, നോൺ മോട്ടൈൽ കീമോ ഹെട്രോട്രോപ്സ്. കിങ്ഡം ഫഞ്ചൈ, മൾട്ടി സെല്ലുലാർ ഫോട്ടോ ഓട്ടോട്രോപ്പിക് യുക്കാരിയോട്സ്. കിങ്ഡം ആനിമാലിയ, യൂണി സെല്ലുലാർ കൊളോണിയൽ യുക്കാരിയോട്സ്. ഇനി നമുക്ക് ആൻസർ ഏതാണെന്ന് നോക്കാം. കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്ന യൂണി സെല്ലുലാർ ഓർഗാനിസംസാണ്. ഇപ്പോൾ കിങ്ഡം പ്രോട്ടിസ്റ്റ, യൂണി സെല്ലുലാർ കൊളോണിയൽ യുക്കാരിയോട്സ്. കിങ്ഡം പ്ലാന്റ്, ഫോട്ടോ ഓട്ടോട്രോഫിക് ഓർഗാനിസംസാണ് പ്ലാന്റ്സ്. ഇപ്പോൾ കിങ്ഡം പ്ലാന്റെ, മൾട്ടി സെല്ലുലാർ ഫോട്ടോ ഓട്ടോട്രോഫിക് യുക്കാരിയോട്സ്. കിങ്ഡം ഫഞ്ചൈ, നോൺ മോട്ടൈൽ കീമോ ഹെട്രോട്രോപ്സ്. കിങ്ഡം ആനിമാലിയ, മോട്ടൈൽ കീമോ ഹെട്രോട്രോപ്സ്. ഇതിനകത്ത് നമ്മുടെ ആൻസറായിട്ട് വരുന്നത് സി ആണ്. നെക്സ്റ്റ് വൺ, എ സിംഗിൾ സ്പെസിമെൻ ഡെസിഗ്നേറ്റഡ് ആസ് എ ടൈപ്പ് ഇൻ ദി ഒറിജിനൽ ഡിസ്ക്രിപ്ഷൻ ഈസ് നെയിംഡ് ആസ് നിയോ ടൈപ്പ്, സിൻ ടൈപ്പ്, പാരാടൈപ്പ്, ഹോളോ ടൈപ്പ്. ആദ്യം നമുക്ക് ഹോളോ ടൈപ്പ് എന്താണെന്ന് നോക്കാം. എ സ്പെസിമെൻ ഓർ ഇലിസ്ട്രേഷൻ ഒറിജിനലി സൈറ്റഡ് ബൈ ദി ഓദർ ഇൻ പ്രോട്ടോലോഗ്. ഐസോ ടൈപ്പ്, ഡ്യൂപ്ലിക്കേറ്റ് സ്പെസിമെൻ ഓഫ് ദി ഹോളോ ടൈപ്പ് collected from same population by same person on same date with same field number. അടുത്ത ലെക്ടോടൈപ്പ് എന്താണെന്ന് നോക്കാം. സ്പെസിമെൻ സെലക്റ്റഡ് ഫ്രം ഒറിജിനൽ മെറ്റീരിയൽ സെർവ്സ് ആസ് എ ടൈപ്പ്. വെൻ നോ ഹോളോ ടൈപ്പ് വാസ് ഡെസിഗ്നേറ്റഡ് അറ്റ് ദി ടൈം ഓഫ് പബ്ലിക്കേഷൻസ് ഓർ ഇഫ് ഹോളോ ടൈപ്പ് ഈസ് മിസ്സിംഗ് ഓർ ഡിസ്ട്രോയിഡ്. സിൻ ടൈപ്പ്, when more than one specimen cited by the author in the protolog without designating holotype. Neotype,
സ്പെസിമെൻ ഡിറൈവ്ഡ് ഫ്രം നോൺ ഒറിജിനൽ കളക്ഷൻ സെലക്റ്റഡ് ആസ് ദി ടൈപ്പ് വെൻ ഒറിജിനൽ സ്പെസിമെൻ ഈസ് മിസ്സിംഗ് ഓർ ഡിസ്ട്രോയിഡ്. പാര ടൈപ്പ്. സ്പെസിമെൻ സൈറ്റഡ് ഇൻ ദി പ്രോട്ടോലോഗ് ഈസ് അതർ ദാൻ ഹോളോടൈപ്പ്, ഐസോടൈപ്പ് ഓർ സിൻടൈപ്പ്. എപ്പി ടൈപ്പ്. സ്പെസിമെൻ ഓർ ഇലിസ്ട്രേഷൻ സെർവ്സ് ആസ് ആൻ ഇൻറ്റർപ്രറ്റീവ് ടൈപ്പ് വെൻ ഹോളോടൈപ്പ്, നിയോടൈപ്പ് ഓർ ലെക്റ്റോടൈപ്പ് ഈസ് ആംബിഗ്വസ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. എ സിംഗിൾ സ്പെസിമെൻ ഡെസിഗ്നേറ്റഡ് ആസ് എ ടൈപ്പ് ഇൻ ദി ഒറിജിനൽ ഡിസ്ക്രിപ്ഷൻ ഈസ് നെയിംഡ് ആസ് ഹോളോടൈപ്പ്. അപ്പോൾ ആൻസർ ഡി. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ നെക്സ്റ്റ് പാർട്ടുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.